നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് ഏറ്റവും അധികം പഴുകേട്ട വകുപ്പാണ് വനം വകുപ്പ് വന്യജീവി ആക്രമണം ശക്തമായതോടെ വിവാദങ്ങളും കൊഴുത്തു അതിനിടെ മന്ത്രിയെ മാറ്റണമെന്നുള്ള ആവശ്യം ശക്തമായി ഈ ആവശ്യം എൻ സി പി ഉണ്ടായിരുന്നു തർക്കങ്ങൾക്കൊടുവിൽ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനാണ് എൻസിപി നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിക്കും മൂന്നാം തീയതി എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസും ഒപ്പം മുഖ്യമന്ത്രി കാണുമെന്നും പി സി ചാക്കോ വ്യക്തമാക്കി മന്ത്രിസ്ഥാനത്തിന്റെ പേരിലുള്ള തർക്കം എൻസിപിയെ പിളർപ്പിലേക്ക് എത്തിക്കുമോ എന്ന ചർച്ചയ്ക്കിടെയാണ് പി സി ചാക്കോ നിലപാട് വ്യക്തമാക്കിയത് ശശീന്ദ്രനെ മാറ്റുന്നതിനെ എതിർത്ത് തൃശൂരിൽ യോഗം വിളിച്ച വൈസ് പ്രസിഡന്റ് പി കെ രാജൻ മാസ്റ്ററെ നേരത്തെ ചാക്കോ സസ്പെൻഡ് വിമതയോഗം എന്ന നിലയിലുള്ള നടപടി ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായാണ് വിലയിരുത്തുന്നത് ചാക്കോയുടെ നടപടിക്കെതിരെ പരസ്യപ്രസ്താവന ഇറക്കിയായിരുന്നു ശശീന്ദ്രന്റെ മറുപടി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ചാക്കോയ്ക്ക് അയച്ച കത്ത് ശശീന്ദ്രൻ പരസ്യമാക്കിയതും പിന്നോട്ടില്ല എന്ന സന്ദേശം നൽകുന്നു കാരണം കാരണം കാണിക്കൽ നോട്ടീസ് പോലും ഇല്ലാതെ എടുത്ത നടപടിക്കെതിരെ ശശീന്ദ്രൻ പക്ഷം പവാറിന് കത്ത് നൽകിയിട്ടുണ്ട് നടപടി പിൻവലിച്ചില്ല എങ്കിൽ കടുപ്പിക്കാനാണ് ശശീന്ദ്രൻ വിഭാഗത്തിന്റെ നീക്കം ശശീന്ദ്രനെ മാറ്റാനുള്ള പി സി ചാക്കോയുടെയും തോമസ് കെ തോമസിന്റെയും നീക്കം ഇനിയും ഫലം കണ്ടിട്ടുമില്ല മുഖ്യമന്ത്രിയാകും ഇക്കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുക അതേസമയം മന്ത്രിസഭ നിന്ന് എ കെ ശശീന്ദ്രനെ മാറ്റുന്നതിൽ രാഷ്ട്രീയപരമായ ആശങ്കകൾ ഉയർത്തി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി തുടരുന്ന എൻസിപിയെ കോൺഗ്രസ് ലയിപ്പിക്കാൻ ശരത് പവാർ നീക്കമെടുക്കും തായും അതിന്റെ ഭാഗമായാണ് ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ പക്ഷം പങ്കുവയ്ക്കുന്ന ശ്രീധരന് പകരം തോമസ് കെ തോമസിനെ മന്ത്രി സഭയിൽ പ്രതിഷ്ഠിച്ചാൽ മന്ത്രിയെ ഒപ്പം കൂട്ടിയുള്ള മുന്നണി മാറ്റം സാധ്യമാകുമെന്ന് എൻസിപി നേതൃത്വം കണക്കുകൂട്ടുകയാണെന്ന് ശശീന്ദ്രപക്ഷത്തിന്റെ വിലയിരുത്തൽ വരികയാണ് ഇത് മുഖ്യമന്ത്രിയെ അറിയിക്കുവാനും മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രിയും എൽഡിഎഫും വിമുഖത പ്രകടിപ്പിച്ചാൽ ഉയർത്തി മുന്നണി വിടാനുള്ള നീക്കങ്ങളും സംസ്ഥാന നേതൃത്വത്തിനുണ്ടായിരുന്നു എന്നാണ് ശശീന്ദ്രപക്ഷം കരുതുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിലടക്കം പി സി ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുന്നയിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും തോമസ് കെ തോമസുമായി വർഷങ്ങളായി നിലനിന്ന ഭിന്നതകൾ പെട്ടെന്ന് പരിഹരിച്ചത് ഇതുകൊണ്ടാണെന്നും ശശീന്ദ്രപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നു മന്ത്രിമാറ്റ ചർച്ച ചൂടുപിടിച്ച ഒരു ഘട്ടത്തിൽ തന്നെ മാറ്റിയാൽ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കുമെന്ന് ശശീന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു പിന്നീട് അതിൽ നിന്ന് പിന്നോട്ടു പോയെങ്കിലും പാർട്ടി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നൽകണമെന്ന നിലപാടിലാണ് അദ്ദേഹമുള്ളത് ചാക്കോ വഴങ്ങില്ലെന്നതിനാൽ അത് നടത്താനുള്ള സാധ്യതയും